കൃഷിക്കാരൻ തകഴി ശിവശങ്കരപ്പിള്ള. ആ 50 പറ നിലം ദൂരെ വൈക്കത്തുള്ള ഒരാളിൻ്റെ വകയാണ്. കഴിഞ്ഞ 40 കൊല്ലമായി കേശവൻ നായരാണ് അത് കൃഷി ചെയ്ത് പോരുന്നത്. അതിനു മുമ്പ് കേശവൻ നായരുടെ അമ്മാവനായിരുന്നു. കുറഞ്ഞ പാട്ടമായിരുന്നു പണ്ട്, ഇപ്പോൾ സ്വല്പം കൂടിയിട്ടുണ്ട്. എല്ലാ മീനമാസത്തിലും പാട്ടനെല്ല് ഉണക്കി ചാക്കിൽ കെട്ടി വൈക്കത്ത് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം നടന്നു വരികയാണ്. 50-ൻ്റെ 4 വശത്തുമുള്ള നിലങ്ങളുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും ഈ കാലഘട്ടത്തിനിടയ്ക്ക് പല കൈ മറിഞ്ഞു. 50-ൻ്റെ ജന്മിയും കൃഷിക്കാരനും പഴയ ആൾ തന്നെ. ജന്മിക്കാണെങ്കിൽ നെല്ല് കിട്ടാനുള്ളതായി ഇതേയുള്ളൂ. പാട്ടക്കാരൻ പാരമ്പര്യമായ ഒരു കൃഷിക്കാരനാണ്. അയാൾക്കും ഇത്രയുമേയുള്ളൂ കൈവശഭൂമി. 8-10 കൊല്ലം മുമ്പ് നെല്ലിന് 5-7 രൂപ വിലയുണ്ടായിരുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും വലിയ പണക്കാർ അവിടെ കൃഷിക്ക് വന്നു. ഒരുപാട് ശേഖരമടച്ചും മറ്റും അവർ പാട്ടത്തിനേറ്റ് കൃഷി ചെയ്തു. ട്രാക്ടർ കൊണ്ട് താഴ്ത്തുഴുതും പുതിയ വളങ്ങൾ ഉപയോഗിച്ചുമൊക്കെ നല്ല വിളവുമുണ്ടാക്കി. അവർക്ക് പെരുത്ത ലാഭവുമുണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസായി കൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ നടുക്കാണ് കേശവൻ നായരുടെ 50. ഔതക്കുട്ടിയെന്ന ആ വൻ കൃഷിക്കാരൻ കേശവൻ നായരെ ഒരു ദിവസം വരമ്പിൽ വച്ച് കണ്ടു. 4 പാടുമുള്ള നിലത്തിലെ നെല്ലിനേക്കാൾ മോശമാണ് 50-ലെ നെല്ല്. ഔതക്കുട്ടി ഒരു കുശലം ചോദിച്ചു. എന്താ നെല്ലിന് ഒരു എഴുപ്പും കരുത്തുമില്ലാത്തത്? വളമിട്ടില്ലയോ? ആ ചോദ്യം കേശവൻ നായരുടെ കരളിലൊന്നു കൊണ്ടു. അയാളുടെ കൃഷി മോശമെന്ന് അയൽ നിലം കൃഷിക്കാരൻ പറയുകയാണ്. അതെങ്ങനെയാ? നിങ്ങൾ വലിയ കൃഷിക്കാർ വന്നപ്പം കാലത്തിനും നേരത്തിനും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കുമോ? ഒരിക്കലും നിങ്ങൾക്ക് സൗകര്യപ്പെടത്തില്ല. നിങ്ങളുടെ സൗകര്യം നോക്കിയല്ലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കൂ, നയചതുരനായ ഔതക്കുട്ടി പറഞ്ഞു. അതെന്താ കേശവമ്മാവൻ അങ്ങനെ പറയുന്നത്? കേശവമ്മാവൻ്റെ സൗകര്യം നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നതാ. കേശവൻ നായർ പരിഭവിച്ചു. ഓഹോ, നല്ല ഏർപ്പാടാ ചെയ്തത്. എൻ്റെ വിത കരിഞ്ഞുണങ്ങിയതിന് ശേഷമാ ഒന്ന് നനയ്ക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ വേലക്കാരൻ്റെ പുറകെ നടന്ന് ഞാൻ കെഞ്ചി. ഒക്കുകേല, വെള്ളം തരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. പുഞ്ച കണ്ടമാ, സത്യമുള്ളതാ, ഓർത്തോളണം. ആ ആരോപണത്തിന് ഒരു സമാധാനം ഔതക്കുട്ടി പറയേണ്ടതായിട്ടുണ്ട്. അയലോടൊപ്പം വിളവിറക്കിയാൽ ഈ വിഷമം വരുമോ? കേശവൻ നായർക്ക് സ്വല്പം ദേഷ്യം വന്നു. അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ ഇന്നും ഇന്നലെയുമല്ല കൃഷി തുടങ്ങിയത്. അല്പം കൂടി വർദ്ധിച്ച ദേഷ്യത്തോടെ കേശവ നായർ തുടർന്നു. എങ്ങാണ്ടൊന്ന് കുറെ പണം കൊണ്ടുവന്ന് കുറെ വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയത് കൊണ്ട് ആരും കൃഷിക്കാരനാകത്തില്ല. തന്നെ ഉദ്ദേശിച്ചാണ് കേശവൻ നായർ സംസാരിക്കുന്നതെന്ന് ഔതക്കുട്ടിക്ക് മനസ്സിലായി. കേശമ്മാവൻ എന്തിനാ കെറുവിക്കുന്നേ? ഞാൻ കെറുവിക്കുകയല്ല, പറയുമായിരുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കണ്ടത്തിന്റെ വരമ്പിൽ വച്ച് കേശവൻ നായരും ഔതക്കുട്ടിയുടെ വേലക്കാരനും തമ്മിൽ ഒരു വഴക്ക് നടന്നു. 4 പാടും നിറയെ വെള്ളമുണ്ട്. 50 വരണ്ട് വിണ്ട് കീറി നെൽക്കാലുകൾ കരിഞ്ഞു നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട് നെഞ്ചു തകർന്ന കേശവൻ നായർ വരമ്പിൽ മട വെട്ടിവെച്ചു. വേലക്കാരൻ മട കെട്ടി. പരസ്പരം ഉന്തും തള്ളുമായി. കൊലപാതകത്തോളം എത്താൻ ആ സംഭവം പോരുമായിരുന്നു. ഭാഗ്യം കൊണ്ടത് നടന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കേശവൻ നായരുടെ 50 നെല്ലിൻ്റെ മുടി മുങ്ങി വെള്ളം കയറി കിടക്കുന്നു. നെല്ലിൻ്റെ തല കാണാനില്ല. ആ വേലക്കാരൻ ചെയ്തതാണ്. ഔതക്കുട്ടിയുടെ നിലത്തിലെ നെൽക്കാലിൻ്റെ ചുവട് കായേണ്ട സമയം വന്നപ്പോൾ വെള്ളം കേശവൻ നായരുടെ നിലത്തിലേക്ക് മുറിച്ചു വച്ചു. ആ വെള്ളം എങ്ങനെ വറ്റിക്കാനാണ്? എങ്ങോട്ട് കൊണ്ടുപോകും? കുടിച്ചു വറ്റിക്കാനൊക്കുമോ? കേശവൻ നായരുടെ നെല്ല് ചീഞ്ഞളിയാൻ തുടങ്ങി. അതൊരക്രമമായിപ്പോയെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഫലമെന്താണ്? ഔതക്കുട്ടിയെ തേടി കേശവൻ നായർ 3-4 നാൾ നടന്നു. കണ്ടുകിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് കേശവൻ നായർ കറിഞ്ഞുകൂടാ. 2 നാൾ കൂടി അങ്ങനെ വെള്ളം കിടന്നാൽ ആ കൃഷി നഷ്ടപ്പെട്ടത് തന്നെ. കേശവൻ നായർ ഭ്രാന്തനെ പോലെയായി. കേശവൻ നായരുടെ ഒരു കൂട്ടുകാരനായ കുട്ടിച്ചോവൻ മനസ്സുമുട്ടി ചോദിച്ചു. രാത്രിയിലെ ആ മട തിരിച്ചു മുറിച്ചു വെച്ചാലോ? കേശവൻ നായർക്ക് അത് ഇഷ്ടമായില്ല. അയാൾ പറഞ്ഞു,
അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തുകൂടാത്തതാണ്. രാത്രിയിലെ പുഞ്ചക്കണ്ടത്തി മടവിക്കാനോ? കൃഷിക്കാരനായത് ചെയ്യുമോ കുട്ടി? ഞാൻ മുടിഞ്ഞോട്ടെ, എന്നാലും ചെയ്യരുതാത്തത് ചെയ്യുകയില്ല. അപ്പോൾ മറ്റൊരു കൂട്ടുകാരനായ കുട്ടി മാപ്പിള പറഞ്ഞു, ഇപ്പൊ നടക്കുന്നതെല്ലാം പുഞ്ചക്കണ്ടത്തി നടക്കുന്ന കാര്യമാണോ? കൊള്ളാമായി പോയി. ഇങ്ങനെ നടുക്ക് കിടക്കുന്ന കണ്ടത്തിൽ വെള്ളം കൊടുക്കാതിരിക്കുകയും വെള്ളം കയറ്റി മുക്കുകയും ഈ പാടത്തെന്നല്ല ഈ നാട്ടിൽ കേട്ടിട്ടുണ്ടോ? അടക്കാനാവാത്ത കോപത്തോടും ദേഷ്യത്തോടും കേശവൻ നായർ പറഞ്ഞു, ഇവനൊക്കെ കൃഷിക്കാരനാണോ? കൃഷിക്കാരൻ്റെ ധർമ്മം അറിയാമോ? കുറെ പണം കൊണ്ടുവന്ന് നെല്ലുണ്ടാക്കുന്നു, അത് വിറ്റ് കാശാക്കുന്നു, സമ്പാദിക്കുന്നു, അതാണോ കൃഷിക്കാരൻ? കുട്ടിച്ചോവന് അയാൾ നിർദ്ദേശിച്ച കാര്യം നടത്താൻ ഒരു പഴുത് കണ്ടു. അതാ ഞാൻ പറയുന്നത്, രാത്രി മടവച്ച് വെള്ളം വറ്റിക്കണമെന്ന്. ഇവന്മാർക്ക് നെറിയുമില്ല മുറയുമില്ല, പിന്നെ നമുക്കെങ്ങനെ ആയാൽ എന്താ? കേശവൻ നായർ എന്തായാലും ആ അധർമ്മം ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുട്ടിമാപ്പിള പകുതി സ്വഗതമായി പറഞ്ഞു, അപ്പം ഞാൻ നമുക്കുള്ളത് ഔതക്കുട്ടിയെ പാട്ടത്തിന് ഏൽപ്പിച്ചത് നന്നായി, അല്ലേലേ എനിക്കും ഇതാ ഗതി. കുട്ടിച്ചോവനും അത് തന്നെ പറഞ്ഞു. ഇപ്പോൾ ആ പാടശേഖരത്തിലുള്ള 500 ഏക്കർ നിലത്തിൽ കേശവൻ നായരുടെ 5 ഏക്കർ മാത്രമേ ഔതക്കുട്ടിക്കില്ലാതെയുള്ളൂ. ബാക്കി മുഴുവൻ അയാൾ കൃഷി ചെയ്യുന്നു. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കേശവൻ നായരെ സഹായിക്കാനും ആളില്ല. എല്ലാവർക്കും അയാളോട് സഹതാപമുണ്ട് താനും. കേശവൻ നായർ കൂട്ടുകാരുടെ അനുഭവം കേട്ടു പറഞ്ഞു, ഞാനും ഏൽപ്പിക്കാമായിരുന്നു, പിന്നെ എനിക്കെന്താ പിഴപ്പിന് വഴി? എന്നാ തൊഴിൽ ചെയ്യും? കുട്ടിമാപ്പിളയ്ക്കാണെങ്കിൽ 1500 തേങ്ങ കിട്ടും. കുട്ടിച്ചോവന് 4 പിള്ളേർ വേല ചെയ്യാനുണ്ട്. നമുക്ക് ഈ പാട്ട കണ്ടമേയുള്ളൂ, അത് കൊത്തിക്കിളച്ച് വേണം പിഴയ്ക്കാൻ. അതൊരു ശരിയാണ്, ആരും ഒന്നും മിണ്ടിയില്ല. കേശവൻ നായർ തുടർന്നു, കാരണവന്മാരായിട്ടെ ഇത് കൊത്തിക്കിളച്ച് കഴിയുക. അന്ന് രാത്രിയിൽ എങ്ങനെയോ 50-ലെ വെള്ളം വറ്റി. രാത്രിയിൽ ആരോ മടവച്ച് വറ്റിച്ചതാണ്. തീർച്ചയായും കേശവൻ നായരായിരുന്നില്ല. ആ വെള്ളം നാലുപാടുമുള്ള കണ്ടങ്ങളിലേക്ക് താഴ്ന്നത് കൊണ്ട് ആ കണ്ടങ്ങളിലെ കൃഷിക്ക് ഒരു ദോഷവും ഉണ്ടായതുമില്ല. 50-ൽ അങ്ങനെ വെള്ളം കയറ്റി നിർത്തി വിടാതിരുന്നത് അയൽ നിലം കൃഷിക്കാരുടെ മനഃപൂർവ്വമായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ കേശവൻ നായർ കണ്ടത്തിൽ ചെന്ന് നോക്കിക്കണ്ടു. അയാൾ വിറങ്ങലിച്ച് നിന്നുപോയി. വെള്ളം വറ്റി നിലം രക്ഷപ്പെട്ടതിൽ ആശ്വാസമല്ല അയാൾക്ക് തോന്നിയത്. ആ അധർമ്മം ആര് ചെയ്തു? ആ അപരാധം തന്നിലേ വന്നു വീഴുകയുള്ളൂ. അയാളാണെങ്കിൽ അതൊട്ടറിഞ്ഞതുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് അയാൾ ആലോചിക്കുന്നത്. പുഞ്ചക്കണ്ടത്തിൽ രാത്രിയിൽ മടക്കുത്തിവെച്ചവനെന്ന ദുഷ്പേര് എന്നെന്ന് പിന്തുടരും. അയൽ നിലത്തിന് കേടുവന്നോ എന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ നോക്കിയുമില്ല. അപവാദ ഭയം ഒരു വശത്ത്, മറുവശത്ത് കൃഷി രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം. അങ്ങനെ അയാൾ വീട്ടിലേക്ക് മടങ്ങി. അന്ന് വല്ലവനെങ്കിലും വന്ന് ചോദിക്കുമെന്ന് പേടിച്ചു. താൻ അവിടെയില്ല എന്ന് ആര് വന്ന് ചോദിച്ചാലും പറഞ്ഞേക്കണമെന്ന് വീട്ടിലുള്ളവരെ ചട്ടം കെട്ടിയിട്ട് ഒരു മുറിയിൽ കയറി കഥ കടച്ച് കേശവൻ നായർ ഒളിച്ചിരിപ്പുമായി. കുട്ടിമാപ്പിളയോ കുട്ടിച്ചോവനോ മറ്റോ വന്നു. അയാൾക്ക് അവരെ തന്നെ നേരിടാൻ പേടിയായിരുന്നു. 2 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. 3-ാം ദിവസം രാവിലെ ആരും ഉണരുന്നതിന് മുമ്പ് കേശവൻ നായർ കണ്ടത്തിൽ പോയി നോക്കി. ശക്തിക്ഷയം വന്ന് നിലം പറ്റിക്കിടന്ന നെൽക്കാലുകൾ ചൂടേറ്റ് എഴുന്നേറ്റ് വരുന്നു. തൻ്റെ കൃഷി നശിച്ചു പോവുകയില്ല. ഒരു 4 നാളത്തെ കാച്ചിലിന് ശേഷം സ്വല്പം വെള്ളം കയറ്റി നനച്ചിട്ട് കുറച്ച് വളമിട്ടാൽ നെല്ല് നന്നാകും, 1-ാം തരമാകും. അതിനുള്ള ലക്ഷണമുണ്ട്. ആ കൃഷിക്കാരൻ്റെ ചിന്ത എങ്ങനെ വളത്തിനുള്ള കാശുണ്ടാകുമെന്നായി. വിത്തും കൂലി ചെലവും ഉൾപ്പെടെ 80 പറ നെല്ലും 120 രൂപയും അയാൾ കൊടുത്തു തീർക്കാനുണ്ട്. വെള്ളം വറ്റിച്ച് നേർമ പുറകെയും 100 രൂപയുടെ കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് വളം തൂകിയില്ലെങ്കിൽ കൃഷി മടുപ്പുമാകും. ഇവിടുന്ന് 100 രൂപയുണ്ടാകും, ആര് തരും? ഒരു വഴിയുമില്ല. 4 പശുക്കളെ കറക്കാനുള്ളത് കൊണ്ട് വീട്ടുകാര്യങ്ങൾ നടന്നു പോവുകയാണ്. ആ പശുക്കളിൽ ഒന്നിനെ വിറ്റാലെന്തെന്ന് കേശവൻ നായർ ആലോചിച്ചു. ഭാര്യ സമ്മതിക്കുകയില്ല, അവൾ വളർത്തിക്കൊണ്ടു വന്ന പശുവാണ്. അങ്ങനെ കേശവൻ നായർ ആലോചിച്ച് തന്നെത്താൻ മറന്നു നിൽക്കുകയാണ്.
വളമാണ് തലയ്ക്ക് കത്തി ചിന്ത. അയാൾ മറ്റൊന്നും അറിയുന്നില്ല. നെൽക്കാലിന് കാച്ചിൽ കിട്ടി ഇല്ലേ കേയമ്മാവ? ചോദ്യം കേട്ട് കേശവ നായർ തിരിഞ്ഞു നോക്കി. ഔതക്കുട്ടിയാണ്. പെട്ടെന്ന് ആ അധർമ്മമാണ് കേശവൻ നായരുടെ ബുദ്ധിയിലെത്തിയത്. രാത്രിയിൽ പുഞ്ചപ്പാടത്ത് മടവെച്ചു എന്ന അധർമ്മം, ആ അപരാധം അയാളെ പിന്തുടരുകയല്ലേ? തെറ്റ് കണ്ടുപിടിച്ച പോലെ ഔതക്കുട്ടി നിൽക്കുന്നു. സമാധാനം പറയണം, തെറ്റുകാരനല്ല എന്ന് സ്ഥാപിക്കണം. ഒരു വല്ലാത്ത ചിരിയോടെ കേശവൻ നായർ പറഞ്ഞു, എന്റെ വല്യമ്മാവനാണെ, ഈ സത്യമുള്ള പുഞ്ചക്കണ്ടത്താണെ ഞാനല്ല ഔതക്കുട്ടി മടവെച്ചത്. ഞാൻ കൃഷിക്കാരനാ, കൃഷിക്കാരൻ അധർമ്മം ചെയ്യത്തില്ല. ഔതക്കുട്ടി കേശവൻ നായരുടെ പരിഭ്രമം കണ്ടു. കേയമ്മാവൻ എന്തിനാ ആണയിടുന്നേ? കേയമ്മാവനല്ല മടം മുറിച്ചത്, ഞാനാ. ഞാൻ ഇന്നാൾ വരുമ്പം മുങ്ങിക്കിടക്കുന്നത് കണ്ട് മടവെച്ചതാ. കേശവൻ നായർക്ക് ആശ്വാസമായി. അയാളുടെ കണ്ണുകൾ പ്രകാശിച്ചു. ആണോ കുഞ്ഞേ, ആണോ? സത്യം പറ. വലിയ കാര്യം കുഞ്ഞേ, നീ നന്നായി വരും. എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഔതക്കുട്ടി ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു, അതെ കേയമ്മാവ, ഞാൻ തന്നെയാ. കേയമ്മാവിന് എന്നോട് വിരോധമാണെങ്കിലും എനിക്കങ്ങനെ ആകാൻ ഒക്കുമോ? ഞാൻ വന്ന് കാണുമ്പം എൻ്റെ നെഞ്ചടച്ചുപോയി. ഞാൻ മടവച്ചു. എൻ്റെ നെല്ല് പോകുന്നെങ്കിൽ പോകട്ടെന്ന് വച്ചു. കേശവൻ നേർക്ക് നെല്ല് പോകുന്നതിലല്ല ഖേദം, ആ ദുഷ്പേര്. കണ്ടമാകെ ഒന്ന് കണ്ണോടിച്ചിട്ട് ഔതക്കുട്ടി പറഞ്ഞു, ഒരു ശകലം വളം തൂക്കിക്കൊടുത്താലേ നെല്ല് നന്നാകും കേയമ്മാവ. അതാ ഞാനും ഓർത്തത് കുഞ്ഞേ, എന്നാൽ അത് ചെയ്യണം. കാശ് വേണ്ടായോ? കാശ്? കാശില്ല. കൃഷി നന്നാവണമെങ്കിൽ കാശ് ചെലവ് ചെയ്യണം. അങ്ങനത്തെ കാലമായത്. ഔതക്കുട്ടി കേശവൻ നായരോടുള്ള ഇഷ്ടം കൊണ്ടെന്ന പോലെ പറഞ്ഞു, കേയമ്മാവ ഞാനൊരു കാര്യം പറയട്ടെ. കേശവൻ നായർ തല ഉയർത്തി ഔതക്കുട്ടിയുടെ മുഖത്ത് നോക്കി. കേയമ്മാവൻ എന്തിനാ ഈ പാടുപെടുന്നത്? വൈക്കത്തുകാർക്ക് കൊടുക്കാനുള്ള പാട്ടവും കൂടുതലായി 50 പറ നെല്ലും തരാം. നിലം എന്നെ ഏൽപ്പിക്ക്. ഈ വയസ്സുകാലത്ത് എന്തിനാ വിഷമിക്കുന്നത്? കേശവൻ നായർ പെട്ടെന്ന് ആളുമാറി. അയാൾക്ക് ദേഷ്യമാണ് വന്നത്. എന്നാലും ദേഷ്യം ഒന്നടക്കി അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, അതങ്ങ് മനസ്സിലിരിക്കട്ടെ ഔതക്കുട്ടി. കാരണവന്മാർ മുതലേ ഞങ്ങളിൽ കണ്ടം കൃഷി ചെയ്യുകയാ. ഇത് വേറൊരാൾ ചെയ്യണ്ട. അതിനെന്താ, വൈക്കത്തുകാരുടെ പാട്ടക്കാരൻ കേയമ്മാവൻ, ഞാൻ കേയമ്മാവൻ്റെ പാട്ടക്കാരൻ. അത് വേണ്ട, ഞാൻ കൃഷിക്കാരനായ ജനിച്ചത്, എനിക്ക് തൊഴിൽ കൃഷിയാ. പിന്നെ 4-5 കന്നാലിയുണ്ട്, അതുങ്ങൾക്ക് കച്ചി വേണം. അത് നടപ്പില്ല ഔതക്കുട്ടി. കൂടുതലൊന്നും പറയാതെ കേശവൻ നായർ നടന്നു. നിന്ന് സംസാരിച്ചാൽ ഔതക്കുട്ടിയുമായി പിണങ്ങുമെന്നാണ് പേടി. അല്ലെങ്കിൽ അയാൾ പറയുന്നതിന് സമ്മതിച്ചു പോകും. അങ്ങനെ നടന്നു പോകുന്ന വൃദ്ധനെ നോക്കി നിന്ന ഔതക്കുട്ടി ചിരിച്ചുപോയി. 50-ൽ വളമിട്ടില്ല. നെല്ല് മോശമായിരുന്നു. എന്ന് വച്ചാൽ തീരെ മോശം. കൊയ്ത്തുകാലത്ത് കേശവൻ നായർക്ക് കൊയ്യാൻ ആൾ കിട്ടിയില്ല. നാലുപാടും ഔതക്കുട്ടിയുടെ നല്ല നെല്ല് കിടക്കുന്നു. അത് ഒരു ദിവസം കൊയ്താൽ 2 പറ നെല്ല് വീതം കിട്ടും. അത് കൊയ്യാൻ പോകുന്നു. ഒരു ദിവസം മെനക്കെട്ടാൽ 4 ഇടങ്ങഴി നെല്ല് കിട്ടാൻ ഇടയില്ലാത്ത ഇത് കൊയ്യാൻ പോകുന്നു. കൊയ്ത്തുകാരെ വിളിച്ച് 3-4 ദിവസം കേശവൻ നായർ നടന്നു. നെല്ല് പാകപ്പിഴയുമാകുന്നു. അവസാനം കുട്ടി മാപ്പിളയുടെയും കുട്ടിച്ചോവന്റെയും വീട്ടുകാരും വേലക്കാരൻ പുലയനും പുലകിയും കേശവൻ നായരുടെ വീട്ടുകാരും കൂടി ചേർന്ന് 50 കൊയ്ത് വെച്ചു. കച്ചി വെട്ടാനും കൂടി പറ്റിയില്ല. അതിനുള്ള കച്ചി കണ്ടത്തിലില്ല. വിളവ് തീരെ മോശമായിരുന്നു. പാട്ടത്തിന് വേണ്ടത് തികയുമോ എന്ന് സംശയമായിരുന്നു. കുട്ടിമാപ്പിളയും കുട്ടിച്ചോവനും കേയമ്മാവനും കൂടി ആലോചിച്ചു. കുട്ടിമാപ്പിളയുടെ പക്ഷം പാട്ടം കുറച്ചു കൊടുത്താൽ മതിയെന്നാണ്. ഒരു കുരു നെല്ല് പാട്ട കുടിച്ചുകയില്ല. ഉണ്ടായാൽ അടുത്ത കൊല്ലം കൊടുക്കണം. കേശവൻ നായർക്ക് അത് സമ്മതമല്ല. ഈ നിലത്തിൻ്റെ ജന്മികൾക്ക് ഇതേയുള്ളൂ, ഇത്രയും നെല്ല് കിട്ടാനുള്ളൂ. നമ്മൾ നെല്ല് കൊയ്ത് ആദായം എടുത്തിട്ടുള്ളതാ. മുഴുവൻ പാട്ടവും കൊടുക്കണം. ജന്മിയുടെ കണ്ണീര് വീണാല് നിലം പിഴയ്ക്കും. കുട്ടിച്ചോവൻ ചോദിച്ചു, വിളവ് പാട്ട നെല്ല് തികഞ്ഞില്ലെങ്കിലോ? പെട്ടെന്ന് കേശവൻ നായർക്ക് ഉത്തരമുണ്ടായിരുന്നു, പോരാത്തത് വിലയ്ക്ക് മേടിച്ചു കൊടുക്കും. അന്ന് വൈകിട്ട് നെല്ല് വൈക്കത്തിന് കൊണ്ടുപോകാൻ വള്ളം തയ്യാറായി.
ആകെ നിലത്തിലുണ്ടായ നെല്ല് പതിരി പോക്കി ഇട്ടിരിക്കുകയാണ്. പാട്ടനെല്ല് അളന്ന് ചാക്കിലാക്കി കെട്ടി വള്ളത്തിലേക്ക് ചുമന്നു. നിലത്തിലെ വിളവ് സൂക്ഷ്മം ഒത്തിരുന്നു. ഒന്നരപ്പറ നെല്ലും കളമടിയും പതിരുമാണ് കേശവൻ നായർക്ക് മിച്ചം. മുടക്കിയ വിത്തും കൂലി ചെലവും എല്ലാം പോക്ക്. പാട്ടനെല്ല് ജന്മിയുടെ വീട്ടിൽ കൊണ്ടുചെന്നു. ജന്മി ഒരു തിരുമുൽപ്പാടാണ്. ചെന്നപ്പോൾ തന്നെ എന്തോ ഒരു ഭാവമാറ്റം തിരുമനസിലേക്കുള്ളതായി കേശവൻ നായർക്ക് തോന്നി. പതിവില്ലാതെ പാട്ടം മുഴുവനുമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് പറയുകയും ചെയ്തു, ഇക്കൊല്ലം പാട്ടം മുഴുവൻ കിട്ടുകയില്ലെന്നായിരുന്നു എന്റെ അറിവ്. കേശവൻ നായർ ചുട്ട മറുപടി തന്നെ കൊടുത്തു, കുറഞ്ഞത് 100 കൊല്ലമായില്ലയോ തിരുമേനി? ഞങ്ങള് 50 ഏറ്റിട്ട് ഒറ്റ നെല്ല് കുടിച്ചുകയുണ്ടോ? തിരുമുൽപ്പാട് ഒന്നും മിണ്ടിയില്ല. ഒരൊറ്റക്കുരു നെല്ല് കുറവില്ലാതെ പാട്ട നെല്ല് അളന്നു. എന്നിട്ടും തിരുമുൽപ്പാടിന്റെ മുഖത്ത് ഒരു തൃപ്തി കണ്ടില്ല. കേശവൻ നായർക്കും വള്ളക്കാർക്കും പതിവിൻ പടി ഊണ് കൊടുത്തു. ഊണ് കഴിഞ്ഞ് കേശവൻ നായർ യാത്ര പറയാൻ ചെന്നപ്പോൾ തിരുമുൽപ്പാട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. കേശവൻ നായർ ചോദിച്ചു, എന്താണോ അത്? തിരുമുൽപ്പാട് കേശവൻ നായരുടെ മുഖത്ത് നോക്കുന്നില്ല. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒട്ടുനേരം കഴിഞ്ഞു. വീണ്ടും കേശവൻ നായർ ചോദിച്ചു, എന്താണോ? പെട്ടെന്നായിരുന്നു മറുപടി. കൂടുതൽ പാട്ടത്തിന് നിലം മേൽക്കാൻ ആള് വന്നിട്ടുണ്ട്. നല്ല പിടിപ്പുള്ളവൻ. നിലം വിടണം കേശവശാര്. കേശവൻ നായർ ഇടിവാളേറ്റതുപോലെ നിന്നുപോയി. അയാൾക്ക് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. സ്വല്പനേരം അങ്ങനെ കഴിഞ്ഞു. തിരുമൽപ്പാട് തുടർന്നു, നല്ല ഒന്നാം തരം നിലം. കുറഞ്ഞ പാട്ടത്തിന് നിങ്ങൾ അനുഭവിക്കുകയാണ്. അതിന് സാധ്യമല്ല. നിലം വിട്ടേക്കുക. കേശവൻ നായർ ആ നടുക്കത്തിൽ നിന്നും വിമുക്തനായി. നിലം അവിടത്തേതാ. എന്നാലും ചിലതെല്ലാം ഓർക്കാനുണ്ട്. ഒന്നും ഓർക്കാനില്ല. കേശവൻ നായരുടെ ബുദ്ധിയിൽ ഒരു യുക്തി ഉദിച്ചു. എന്ത് പാട്ട കൂടുതലാണോ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത്? 100 പറ നെല്ല്, നല്ല പിടിപ്പുള്ള പുള്ളി. നിങ്ങൾ കുടിശ്ശിക വരുത്തിയാൽ എങ്ങനെ ഈടാക്കും? കേശവൻ നായർ ചുട്ട മറുപടി കൊടുത്തു, ഇതുവരെ കുടിശ്ശികയില്ലല്ലോ. സ്വല്പനേരം ആരും മിണ്ടിയില്ല. കേശവൻ നായർ തുടർന്നു, തിരുമേനി, ഞാൻ ആ കൂടുതൽ പാട്ടം തരാം. എന്നിട്ടും തിരുമൽപ്പാടിന് തൃപ്തിയാകുന്നില്ല. കേശവൻ നായർ ചോദിച്ചു, അവിടുന്ന് എന്താ മിണ്ടാത്തത്? പിടിപ്പില്ലാത്തവരെ നിലമേൽപ്പിക്കുന്നതേ ഇനിയത്തെ കാലത്ത് ശരിയല്ല. കേശവൻ നായർ ചോദിച്ചു, എനിക്ക് പിടിപ്പില്ലെന്ന് തിരുമേനി എങ്ങനെ അറിഞ്ഞു? ഞാൻ കുടിശ്ശിക വരുത്തിയോ? ഉത്തരമില്ല. കേശവൻ നായർ തുടർന്നു, ഞാനൊരു കാര്യം പറയാം തിരുമേനി. ഇപ്പം തിരുമേനിയുടെ അടുത്ത് വന്നതാരാണെന്ന് എനിക്കറിയാം. ഔതക്കുട്ടിയാ. പക്ഷേ അവനൊന്നും കൃഷിക്കാരനല്ല തിരുമേനി. അവനൊന്നും മണ്ണിനെ സ്നേഹിക്കുന്നവനല്ല. കുറേ വരവ് വളം വാരിയിട്ട് മണ്ണിന്റെ വീര്യം മുഴുവൻ വലിച്ചെടുത്ത് വിളവുണ്ടാക്കും. 4-5 കൊല്ലം കഴിയുമ്പം തിരുമേനിയുടെ ഭൂമി വകയ്ക്ക് കൊള്ളാത്ത തവിടു മണ്ണ്, പുല്ലു കുരുക്കത്തില്ല. തിരുമുൽപ്പാട് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. കേശവൻ നായർ തുടർന്നു. അയാളുടെ തൊണ്ട ഇടറി. കണ്ണുകൾ നിറഞ്ഞു. എന്നെ പെറ്റു വീണപ്പം ഞാൻ കണ്ടത് ഈ നിലമ. എന്റെയും കാർന്നവന്മാരുടെയും വിയർപ്പാ ആ കണ്ടത്തിന്റെ വീര്യം. ആ മണ്ണിനോട് മാത്രമാ എന്റെ ആയുസിലെ സ്നേഹം. കേശവൻ നായർ പൊട്ടിപ്പോയി. എന്നെ അത് തിരുമേനി വിട്ടൊഴിപ്പിക്കല്ലേ. തിരുമുൽപ്പാടിന്റെ കരളും സ്വല്പം അലിഞ്ഞെന്ന് തോന്നുന്നു. തിരുമുൽപ്പാട് പറഞ്ഞു, എനിക്ക് പാട്ടം കിട്ടണം. കേശവൻ നായർ ഏങ്ങലടിച്ച് കരയുകയാണ്. അതിനിടയിൽ അയാൾ പറഞ്ഞു, ആ പാട്ടം ഞാൻ തരാം. അങ്ങനെ കൂടിയ പാട്ടത്തിന് നിലമേറ്റിട്ട് കേശവൻ നായർ മടങ്ങിപ്പോയി. മുമ്പെല്ലാം കൊയ്ത്തു കഴിഞ്ഞ ഉടൻ പൊടിയിൽ നിലം 2-3 ചാൽ ഉഴവിക്കുമായിരുന്നു. അതിനുള്ള കൂലി കളത്തിൽ നിന്ന് തന്നെ നെല്ലായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കൊല്ലം കൊയ്ത്തു കഴിഞ്ഞ് 1 മണി നെല്ലില്ല. കഴിഞ്ഞ കൃഷിക്ക് വാങ്ങിയ കടവും കൊടുത്തു തീർത്തിട്ടില്ല. ഒരിടത്തു നിന്നും വാങ്ങാനും വഴിയില്ല. വന്ന പിറ്റേ ദിവസം തന്നെ കേശവൻ നായർ ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ ഉഴുവിച്ചു. എങ്ങനെ കൂലി കൊടുക്കുമെന്ന് ചിന്തിച്ചില്ല. അന്നു മുതൽ കൂലിക്ക് വേണ്ടി ഉഴവുകാർ നടപ്പാണ്. ആ കൂലി കൊടുക്കാതെ പിന്നെ ഉഴുവിക്കാനൊക്കുമോ? അങ്ങനെ പാടം മുറിഞ്ഞു കയറി. അയൽ നിലങ്ങളിൽ മാസം തോറും ഉഴവ് നടക്കുന്നുണ്ട്.
അമ്പത് കതിര കയറി കാട് പിടിച്ചു കിടക്കുന്നു. അപ്പോഴും ഔതക്കുട്ടി വന്നു. വൈക്കത്തുകാർക്ക് കൊടുക്കാമെന്നേറ്റ കൂടുതൽ പാട്ടവും 50 പറ നെല്ലും കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. കേശവൻ നായർക്ക് ദേഷ്യമാണ് വന്നത്. ഇല്ലടാ, നീ അത് ആലോചിക്കണ്ട, ഞാൻ നിനക്ക് ഈ നിലം കൈവശം വിട്ടു തരില്ല. കൃഷി ഇറക്കാൻ കാലമായി. വരമ്പ് കുത്തു തീർന്നു. വെള്ളവും വറ്റിക്കുന്നു. ഉറവില്ലാതെ കളയെടുക്കാതെ നിലമൊരുങ്ങാതെ 50 കിടക്കുകയാണ്. പാവം, കേശവൻ നായരുടെ കയ്യിൽ വിത്തുമില്ല. അയാളുടെ സമരം ഭാര്യയോടായി. ഒരു പശുവിനെ വിൽക്കണം. അവർക്കതിനിഷ്ടമില്ല. അവർ പറഞ്ഞു, വെള്ളം കുടിച്ചു കിടക്കുന്നത് ആ പശു മൂലമാ, ഞാനിപ്പ സമ്മതിക്കുന്നില്ല. കേശവൻ നായർക്ക് ദേഷ്യം വന്നു. പിന്നെങ്ങനെ വിതയ്ക്കുമടി? വിതയ്ക്കണ്ട, ഞാൻ കൃഷിക്കാരനാ, ഞാൻ വിതയ്ക്കും. ഓ കൃഷിക്കാരൻ! ഭാര്യയുടെ സമ്മതം കൂടാതെ തന്നെ കേശവൻ നായർ ഒരു പശുവിനെ വിറ്റു. വിലയ്ക്ക് വാങ്ങിയാൾ പശുവിനെയും കൊണ്ടുപോയപ്പോൾ ആ സ്ത്രീ തലയിൽ കൈവച്ച് കണ്ണീരോടെ പ്രാകി. ഈ കൃഷി കൊണം പിടിക്കത്തില്ല. 50 പറ വിത്തിനും 10 രൂപ കൂലി ചെലവിനും പശുവിൻ്റെ വില തികഞ്ഞു. അങ്ങനെ കേശവൻ നായർ വിത്ത് കെട്ടി വെള്ളത്തിലിട്ടു. പിറ്റേന്ന് വിത്തെടുത്തു. 3ാം ദിവസം വിത്തഴിച്ചു നോക്കി. പകുതി വിത്ത് കിളിർത്തിട്ടില്ല. അന്ന് വിതയ്ക്കേണ്ടതുമാണ്. കുട്ടിമാപ്പിള ഉപദേശിച്ചു അത് വാരി വിതയ്ക്കാൻ. മണ്ണിൽ കിടന്ന് കിളിർത്തേക്കുമത്രേ. അതല്ലേ ഗതിയുള്ളൂ. അങ്ങനെ ചെയ്തു. അയൽ നിലങ്ങളിൽ നെല്ല് തഴച്ചു വളരുന്നു. ആ 50-ൽ കളയും കതിരയും തഴച്ചു പിടിച്ചിട്ടുണ്ട്. ഒറ്റ നിൽക്കാനില്ല. നിലം പിഴച്ച് എന്ന പേര് കേശവൻ നായർക്ക് മെച്ചം. അക്കൊല്ലം വിളവെടുപ്പ് കഴിഞ്ഞു. 50 കൊയ്യേണ്ട കാര്യമേയില്ല. പാട്ടം കൊണ്ട് ചെല്ലേണ്ട തീയതി കഴിഞ്ഞു. തിരുമുൽപ്പാട് സ്ഥലത്തെത്തി. കേശവൻ നായർ ഒളിവിലാണ്. 3 ദിവസം തിരുമുൽപ്പാട് അയാൾ അന്വേഷിച്ച് നടന്നു. കണ്ടുകിട്ടിയില്ല. അടുത്ത നാളിൽ 50-ൽ ഔതക്കുട്ടിയുടെ ഒഴുകുകാർ ഇറങ്ങി നിലമുഴുതു. തിരുമുൽപ്പാട് വരമ്പിൽ നിൽപ്പുണ്ട്. പിന്നത്തെ വിളവിറക്ക് കഴിഞ്ഞു. എന്നും രാവിലെ കൃഷിയുള്ള കൃഷിക്കാരനെ പോലെ കേശവൻ നായരും ഇറങ്ങിപ്പോകും. പോക്കു കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും. ഒട്ടു പുലർന്നേ വരികയുള്ളൂ. അത് 10-40 കൊല്ലക്കാലത്തെ ശീലമാണ്. അടുത്ത 50 പറ നിലത്തിലെ നെല്ല് കേശവൻ നായരെ വെല്ലു വിളിച്ചെന്ന പോലെ കുതിച്ചു കയറുകയാണ്. എന്നും അവിടെ അയാൾ പോകും. ഒരു ചെറിയ പഴുപ്പു ചായ ഒരിക്കൽ നെൽക്കാലിന് കണ്ടപ്പോൾ കേശവൻ നായരുടെ നെഞ്ചു നീറി. അയാൾ ഔതക്കുട്ടിയെ തേടിപ്പിടിച്ച് വിവരം പറഞ്ഞു. അതുമാത്രമല്ല, നിന്ന് വേണ്ടത് ചെയ്യിച്ചു.